എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ നാട്ടിൽ നല്ല ചൂടൻ ചർച്ചകൾ നടക്കുന്ന എവിടെയായിരിക്കാം? ഒരു ചായക്കട, പാർട്ടി ഓഫീസ്, അതല്ലെങ്കിലോ? അതൊരു ക്ലബ്ബായിരിക്കും അല്ലേ? അങ്ങനെ എൻ്റെ നാട്ടിൽ എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അതായത് ഞങ്ങളുടെ സ്വന്തം ചലഞ്ചേഴ്സ് ക്ലബ്ബ്. ഈ ക്ലബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള കൊച്ചു തൊട്ട് 60 വയസ്സുള്ള അപ്പാപ്പന്മാർ വരെ ഇവിടെ കളിക്കാൻ വരാറുണ്ട്. നീണ്ടകാലത്തെ ലോക്ക്ഡൗണിനും പിന്നെ കൊറോണയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ദാ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് മഴയൊന്നും ഒരു പ്രശ്നമല്ല. ഈ ഏണിപ്പുറത്ത് നിൽക്കുന്നവനെ കണ്ടില്ലേ, അവൻ്റെ പേരാണ് ബാലു. അവൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ്ങും പിന്നെ എന്തൊക്കെയോ അവൻ എഴുതുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നൊരു ക്ലബ്ബാണിത്. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കാലത്ത് തൊട്ട് ഇതിൻ്റെ പഠിക്കൽ കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്മാർട്ട് ഫോണൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സ്ഥിതിക്ക് ഇതുപോലെ കുറച്ച് കുട്ടികളെയെങ്കിലും നമുക്ക് ഫോണില്ലാണ്ട് അല്ലെങ്കിൽ ഫോണിൽ മാറ്റി വെച്ചിട്ട് കളിക്കാൻ വേണ്ടി ഒത്തൊരുമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു അതിശയമാണ്. വളരെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്കിപ്പോൾ ഇക്കാലത്ത് ഇങ്ങനെ കുട്ടികൾ ഒരുമിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. വീട് വിട്ട് എല്ലാവരും അവരവരുടെ ലോകത്ത് ബിസി ആയിരിക്കും. ബാലു എഴുതുന്നതെന്ന് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് എഴുതുന്നത്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞാൻ അവൻ്റെ കോൺടാക്ട് നമ്പർ തരാം. എത്ര മഴയായാലും വെയിലായാലും ഈ കുട്ടികൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിനെ ഇങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ സന്ധ്യയാകാറായി വരുന്നുണ്ട്. കുട്ടികൾ ഒന്നൊന്നായിട്ട് വന്ന് ഇവന്മാർക്ക് പിന്നെ പോത്തൊന്നോ അരുമയൊന്നൊന്നുമില്ല, ആരെയും പേടിയില്ല, ഇങ്ങനെ അങ്ങ് നടക്കുക, കൊറോണയെ പോലും പേടിയില്ല. ഇവിടെ ഏറ്റവും രസമുള്ള ഒരു കാര്യമാണ് ഈ ഓണത്തിനൊക്കെ ഈ ക്ലബ്ബുകാരെല്ലാം കൂടെ നല്ല പ്രോഗ്രാം അറേഞ്ച് ചെയ്തു തരും. നല്ല ഓണക്കളികളും ഒരുപാട് മത്സരങ്ങളുണ്ടാവും ഇവരുടെ നേതൃത്വത്തിൽ. അപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങളും അതൊക്കെ ഞങ്ങളുടെ കൊച്ചുകാലം തൊട്ടേ ഉണ്ട്. ഇപ്പം നമുക്ക് ആൺകുട്ടികളെ മാത്രമേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഒരു മത്സരമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം കൊച്ചുകുട്ടികൾ ഒരുപാട് ഇവിടെ ഉണ്ടാവും. അതുപോലെ ഇവിടെ ഒരുപാട് കളിച്ച് വളർന്ന ആൾക്കാർ ഇപ്പോൾ പ്രവാസ ലോകത്തിരുന്നുകൊണ്ട് ഇത് കാണുന്നുണ്ടാവും. അവർക്കൊക്കെ നാട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴായാലും നമ്മൾ അവിടുത്തെ ഒരു പ്രവാസിയുടെ അടുത്ത് നാട്ടിൽ മിസ് ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ഈ ക്ലബ്ബിലുള്ള ഈ ഒരു കൂട്ടായ്മ. അതെന്തായാലും ഉടനെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ വീണ്ടും കൂടാമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതാണ് നമ്മുടെ മനീഷേട്ടൻ, പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടികളൊക്കെ. ഇനി ഇവിടെ തകൃതിയായിട്ട് കളി നടക്കും. അതിനു വേണ്ടിയിട്ട് അവന്മാർ പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് തീർക്കുന്നത്, കാരണം ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ക്ലബിൻ്റെ കൂടെയുള്ളൊരു ചെറിയ ഗ്രൗണ്ട്. ഇവിടെയാണ് കൂടുതലും കളികളൊക്കെ നടക്കുന്നത്. അവന്മാർ പെട്ടെന്ന് പണി തീർക്കുക കളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. ഒത്തിരി കൊച്ചുപിള്ളേർ വന്നു തുടങ്ങി. ഇതൊക്കെയാണ് ഇവിടുത്തെ പഴയ ആൾക്കാർ. അവരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കൊറോണ കാരണം നാട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഇവിടെ കൂടാറുണ്ട്. ഇവരൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. ഈ നാട്ടുമ്പുറത്തെ ക്ലബിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇനി എൻ്റെ ശബ്ദം വേണ്ട. എന്താ ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനെ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാൻ.
ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതിനു മുന്നേ നമ്മുടെ കൂട്ടത്തിലുള്ള ബിബി എന്ന് പറയുന്ന ഒരു ചേട്ടൻ തിരിച്ച് ഗൾഫ് നാട്ടിലേക്ക് പോവുകയാണ്. പുള്ളിയുടെ വക എല്ലാ പിള്ളേർക്കും നല്ല ചൂട് ബോണ്ടയും ചൂട് ചായയും സ്പോൺസർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാട്ടിലുള്ള പെൺകുട്ടികളും കൂടി എത്രയും പെട്ടെന്ന് ഈ ക്ലബിലേക്ക് ജോയിൻ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.